السلام عليكم ورحمة الله. الحمد لله هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وأن المساجد لله فلا تدعوا مع الله أحدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും വാത്സല്യവും സ്നേഹവും സുരക്ഷയും കാരുണ്യവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും നിരോധനങ്ങളും ആജ്ഞകളുമെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അകവും പുറവും ശുദ്ധമായ രീതിയിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളെ ഇതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുറക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു പള്ളി, അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇസ്റാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറിൽ ഊതുന്നത് വരെ സുജൂദ് ചെയ്യപ്പെടുന്ന, അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന, തൗഹീദിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന ഒരു ഭവനമാക്കി ഈ നാടിനും അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള പ്രദേശത്തിന് വെളിച്ചം നൽകുന്ന, സുന്നത്തും ലാ ഇലാഹ ഇല്ലല്ലാഹും ഒരുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വെളിച്ചത്തിന്റെ പ്രഭവ കേന്ദ്രമാക്കി ഈ അള്ളാഹുവിന്റെ ഭവനത്തെ അവൻ നിലനിർത്തുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് തടി കൊണ്ടും പണം കൊണ്ടും ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ വാഗ്ദത്തം നൽകിയതുപോലെ നാളെ സ്വർഗത്തിൽ ഒരു വീട് നൽകുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഇതിന്റെ സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവന്റെ വീടിന്റെ അടുത്ത് അവന്റെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്നത്. മുസ്ലിമിന് അവന്റെ വീടിനേക്കാൾ അവന്റെ ഹൃദയം അടുത്ത് കിടക്കുന്നത്, അവന്റെ ഹൃദയം കെട്ടുപിണഞ്ഞു കിടക്കുന്നത് പള്ളിയോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് നേരെ വീട്ടിലേക്കല്ല വരിക, പള്ളിയിലേക്കാണ് വരിക. ശേഷമാണ് നബി വീട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളത് എന്ന്
പ്രവാചകന്റെ ചരിത്രവും ദിനചര്യയും യാത്രാ വിവരങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. അവിടുത്തെ സഹാബികൾ ജീവിതത്തിൽ എത്ര ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവലംബിച്ചതും ആശ്രയിച്ചതും സമാധാനം കണ്ടെത്തിയതും ഈ പള്ളിയുടെ അകത്തടങ്ങളിലാണ് എന്ന് അവരുടെ ജീവിതത്തിന്റെ ദിനരാത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാകും. പള്ളിയുമായി ഹൃദയം കെട്ടുപണിഞ്ഞു കിടക്കുന്ന ഒരു യുവാവിന്, ഒരു മനുഷ്യന് അർശിന്റെ തണൽ നാളെ നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പള്ളിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്നത് കേവലം ഒരു കെട്ടിടത്തിനപ്പുറത്ത് രാജാതിരാജനായ റബ്ബിന്റെ ഭവനമാണ്, ബൈത്തുല്ലാഹ് അള്ളാഹുവിന്റെ വീടാണ് പള്ളി. നമുക്ക് മാനസികമായ ഉള്ളിൽ ഒതുക്കേണ്ട വിഷമങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത, ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത നമ്മുടെ വേദനകളും വ്യഥകളും എല്ലാം പള്ളിയിൽ വന്ന് ഇരുന്ന് പറഞ്ഞാൽ, പള്ളിയിൽ വന്ന് അല്പനേരം ഇരുന്നാൽ മാറേണ്ടതുണ്ട്, ശമിക്കേണ്ടതുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരുപാട് പള്ളികളുണ്ട്. ഈ പള്ളികളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ ഭവനം ഏതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു പറയാൻ, ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽആലമീൻ. ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടി അവർക്ക് അവരുടെ റബ്ബിനോട് ആർത്തനകളും പ്രാർത്ഥനകളും നടത്തുന്നതിന് വേണ്ടി ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം ഏതാണ്? പള്ളി ഏതാണ്? ലല്ലദീ ബിബക്കത മുബാറക, പരിശുദ്ധമായ മക്കയാണ്, പരിശുദ്ധമായ കഅബ ശരീഫാണ്, ബൈത്തുൽ അതീഖാണ്. ഈ ദുനിയാവിന് മുകളിൽ ഈ ഭൂപ്രതലത്തിൽ ആദ്യമായി മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആരാധനാലയമെന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുനർനിർമ്മാണത്തിന് മുന്നേ ഈ ഭവനം ഭൂമിയിൽ നിലനിന്നിരുന്നു എന്നാണ് മഹാഭൂരിപക്ഷം വരുന്ന ഉലമാക്കളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇസ്ലാമിന്റെ കാലം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ വണങ്ങുന്നതിന് വേണ്ടി ബൈത്തുൽ അതീഖ മക്കയെന്നും മക്കയെന്നും പേരുള്ള പരിശുദ്ധമായ കഅബാലയം നിലനിന്നിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെയും ഹദീസിന്റെ ഭവനം തകർക്കപ്പെടുകയുണ്ടായി. ഏതോ ഒരു പ്രകൃതി ദുരന്തത്തിലോ മറ്റോ ആ ഭവനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി. ആ കേടുപാടുകൾ തീർക്കുന്നതിന് വേണ്ടിയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരുപാട് നാൾ വരെയുള്ള പ്രാർത്ഥനകളുടെയും വർത്തനകളുടെയും ഒരുപാട് തേട്ടങ്ങളുടെയും ഒടുവിൽ മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു നൽകിയപ്പോ ആ പ്രവാചകന്റെ പൊന്നോമനപുത്രനായ ഇസ്മായിലിനെ അല്ലാഹു നിയോഗിക്കുന്നത് ഈ ചരിത്ര ഭൂമിയെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയാണ്, ഈ ചരിത്ര ഭൂമിയെ പുതിയ ചരിത്രങ്ങൾ രചിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറ ബീബിയെയും അല്ലാഹു നിയോഗിക്കുന്നത്. അവിടെ നിന്നങ്ങോട്ട് ഇബ്രാഹിം നബിയുടെ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. വഇദി റഫഅ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അള്ളാഹുവിന്റെ ഭവനം പടുത്തുയർത്തിയതിനു ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വലുതാ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ, ഞങ്ങൾ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരോട്, ഈ പള്ളിക്ക് പിന്നിൽ വിയർപ്പൊഴുക്കിയവരോട്, ഈ പള്ളിക്ക് പിന്നിൽ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് പിന്നിൽ സമ്പത്ത് ചെലവഴിച്ചവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തറങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി ഉയരേണ്ട പ്രാർത്ഥനയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിലൂടെ ലോകം പരിചയപ്പെട്ട പ്രാർത്ഥന. റബ്ബനാ ഞങ്ങൾ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. എന്നിട്ട് ആ പ്രവാചകന്മാരെ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ഞങ്ങൾ രക്ഷിതാവേ,
وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. അള്ളാഹുവേ, നിനക്ക് കീഴ്പ്പെട്ട രണ്ടടിമകളാക്കി ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളുടെ സന്താന പരമ്പരയിൽ മുസ്ലിങ്ങളായ നിനക്ക് കീഴ്പ്പെട്ട ഒരു വലിയ ജനപദത്തെ നീ ഉണ്ടാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം അതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബനാ വബഅത് ഫീഹിം رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അള്ളാഹുവേ, ഈ ഭവനത്തിന് ചുറ്റിലും ജീവിക്കാൻ പോകുന്ന ജനപദത്തിലേക്ക് നീ ഒരു പ്രവാചകനെ നിയോഗിക്കണേ, ഒരു പ്രവാചകനെ നീ കൊണ്ടുവരണേ. നിന്റെ ആയത്തുകൾ ഓതി കൊടുത്തുകൊണ്ട് അവരെ ശുദ്ധീകരിക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ നീ ഈ ജനപദത്തിലേക്ക് കൊണ്ടുവരണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഭവനത്തിന്റെ നിർമ്മാണത്തിന് ശേഷം പ്രാർത്ഥിക്കുകയാണ്. ഈ ഭവനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായി പള്ളിക്ക് വേണ്ടി പണിയെടുത്തവരെ, അതിനുവേണ്ടി വിയർപ്പൊടുക്കിയവരെ, അതിനുവേണ്ടി പ്രയത്നിച്ചവരെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ് റബ്ബേ. ഒന്നാമതായി ഞങ്ങളിൽ തന്നെ നീ ഇത് സ്വീകരിക്കണേ റബ്ബേ. രണ്ടാമതായി ഇതിന്റെ ഫലമായി റബ്ബേ ജീവിതകാലം മുഴുവൻ മരണം വരെ നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നിങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥനയിൽ നിന്ന് മാതൃകയിൽ കൊണ്ടുകൊണ്ട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന്റെ അടുത്തു തന്നെ പടച്ചുറപ്പ് ചോദിക്കുകയാണ്, പറയുകയാണ്, ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ, ഹതഭാഗ്യരല്ലാതെ വൈകട്ടവരല്ലാതെ മറ്റാരാണ്? അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, പടച്ചുറപ്പ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയെയും യാക്കൂബിനെയും റബ്ബ് തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് പടച്ചുറപ്പ് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആർക്കെങ്കിലും സാധിച്ചുവെങ്കിൽ, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ, സമ്പത്ത് ചെലവഴിക്കാൻ, ആരോഗ്യം ചെലവഴിക്കാൻ ആർക്കെങ്കിലും സാധിച്ചുവെങ്കിൽ അതൊരു യാദൃച്ഛികതയല്ല. പ്രിയപ്പെട്ടവരെ, അല്ല തിരഞ്ഞെടുക്കുന്നതാണ്, പടച്ചിറപ്പ് തിരഞ്ഞെടുക്കുന്നതാണ്, അള്ളാഹുവിന്റെ തൗഫീഖാണ്. ആ തൗഫീഖോണ്ട് മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഒരു ഭവനത്തിന്റെ നിർമ്മാണത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആത്മാർത്ഥമായി ഹൃദയാന്തരങ്ങളിൽ നിന്നുള്ള ശുക്രന്റെ ധ്വനികൾ, ഹംദിന്റെ ധ്വനികൾ ഈ തൗഫീഖിന് വേണ്ടി റബ്ബിനോട് നാം ഉരുവിടേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകളുടെ തൊട്ടടുത്തു തന്നെ ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുകയാണ്. യാക്കൂബിന് മരണമാസന്നമായപ്പോ നബി അന്ന് അവിടെ ഉണ്ടായിരുന്നു.
നിങ്ങൾ അവിടെ സാക്ഷികളായിരുന്നു. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിരുന്നാണ്, യാ അബുനൈ എന്റെ സന്താനങ്ങളെ, എന്റെ മക്കളെ, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കാൻ പോകുന്നത്, ഇബാദത്ത് ചെയ്യാൻ പോകുന്നത്. ആ മക്കൾ ആ മറുപടി പറയുകയാണ്, ഖാലൂ നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈൽ വ ഇസ്ഹാഖ ഇലാഹ വാഹിദ. ഉപ്പ നിങ്ങളുടെയും നിങ്ങളുടെ വാപ്പ ഇസ്മായിൽ ഇസ്ഹാഖിന്റെയും നിങ്ങളുടെ ഉപ്പാപ്പയായ ഇബ്രാഹിമിന്റെയും ഇലാഹായ ഏക ഇലാഹിനെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കാൻ പോകുന്നത്. പള്ളിയുമായി ബന്ധപ്പെടുന്നവരെ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ചേതോ വികാരം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹാകണം. അത് വഹദാനിയത്തിന്റെ കലിമത്തിനോടുള്ള കൂറാകേണ്ടതുണ്ട്, അതിനോടുള്ള ഇഷ്ടമാകേണ്ടതുണ്ട്. അങ്ങനെയായാൽ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തികഞ്ഞ മുവഹ്ഹിദായിരുന്നു. അതുകൊണ്ട് തന്നെ കാലങ്ങൾക്കിപ്പുറം ആ പള്ളി തകർക്കുന്നതിന് വേണ്ടി, ആ കഅബാലയം തകർക്കുന്നതിന് വേണ്ടി ആളുകൾ ഉരുമ്പെട്ടപ്പോ അതിനെ തടയാൻ, അതിനെ പ്രതിരോധിക്കാൻ റബ്ബു സുബ്ഹാനഹു വ തആല അമാനുഷികമായ മാർഗങ്ങൾ സ്വീകരിച്ചു എന്നത് ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. പള്ളി നിർമ്മിക്കുന്നവരെ, പള്ളിക്ക് മുന്നിൽ പ്രവർത്തിക്കുന്നവരെ, നിങ്ങളുടെ നീയത്തുകൾ അചഞ്ചലമാകുക, നിങ്ങളുടെ നീയത്തുകൾ പരിശുദ്ധമാകുക. എങ്കിലൊരു ഭരണകൂടത്തിനും ഒരു സൈന്യത്തിനും ഒരു കോടതിക്കും ഒരു ഭരണഘടനക്കും ഒരു ഭരണകൂടത്തിനും ആ പള്ളി തകർക്കാൻ സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും ആ പള്ളിക്കെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചരിത്രം നമുക്കറിയാം, പരിശുദ്ധമായ മക്കയുടെ ചരിത്രം നമുക്കറിയാം. ആനക്കലഹം എന്ന് പറയുന്ന പ്രസിദ്ധമായ സംഭവം നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടതാണ്. ആ പരിശുദ്ധമായ കഅബാലയത്തിന് സമാനമായ ഒരു വലിയ ആരാധനാലയം, വലിയൊരു സൗധം യമനിലെ ഭരണാധികാരിയായ അബ്രഹത്ത് ഉണ്ടാക്കുകയാണ്, നിർമ്മിക്കുകയാണ്. എന്നിട്ട് അറബികൾ കഅബയിലേക്ക് പോകുന്നതിന് പകരം ഇങ്ങോട്ട് യമനിലുള്ള ഈ സൗദത്തിലേക്ക്, യമനുള്ള ഈ ആരാധനാ കേന്ദ്രത്തിലേക്ക് വരണമെന്ന് അയാൾ വാശി പിടിക്കുകയും അതിനുവേണ്ടി പ്രചാരണം അറബി ആ ആരാധനാലയത്തിലേക്ക് കയറിപ്പോയിക്കൊണ്ട് ആരാധനാലയം വൃത്തികേടാക്കുകയും ഇതിന്റെ പ്രതികാരമായി ഇതിനോടുള്ള ഒരു ഒരു ഈ ഒരു കാര്യത്തോടുള്ള പ്രതികാരം എന്നോണം അബ്രഹത്തൊരു സർവസന്നാഹമുള്ള സൈന്യവുമായി കഅബാലയം തകർക്കുന്നതിന് വേണ്ടി ഒരുക്കി പുറപ്പെട്ട ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അബ്രഹത്തിന്റെ പട്ടാളം, ആനപ്പട്ടാളം അതാ കഅബ ഷരീഫിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. മക്കയിലെ പ്രാന്ത പ്രദേശത്ത് ആ പട്ടാളം എത്തുകയാണ്, ആ സൈന്യം എത്തുകയാണ്. മക്കാര് മുഴുവൻ ആ സൈന്യത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ അവരുമായി എതിരിടാൻ യാതൊരു തരത്തിലും കഴിയുകയില്ല എന്ന വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാം മലമുകളിലേക്കും പർവ്വതമുകളിലേക്കും രക്ഷപ്പെടുകയാണ്. ഒരു തടസ്സവുമില്ലാതെ അബ്രഹത്തിന്റെ ആനപ്പെട്ടാലും കഅബാലയത്തിന്റെ നേരെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അവസാനം കഅബയുടെ അടുത്തെത്തിയപ്പോ ആനകൾ അവിടെ നിൽക്കുന്നു. ഒരടി പോലും മുന്നോട്ട് ചലിക്കാതെ, ഒരടി പോലും മുന്നോട്ട് സഞ്ചരിക്കാതെ ആനകൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അവസാനം ഈ ആന ഒരു തരത്തിലും മുന്നോട്ട് പോകില്ല എന്ന് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നതേ അവസരത്തിൽ അല്ല പിന്നീടുള്ള ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അലന്തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം നജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ നബാബീൽ ترميهم بحجارة من سجيل فجعلهم كعصف مأكول عن പട്ടാളത്തെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തതെന്താണെന്ന് നീ കണ്ടിട്ടില്ലേ, നീ അറിഞ്ഞിട്ടില്ലേ? അവരുടെ സകല കുതന്ത്രങ്ങളും അവൻ ബാത്തിലാക്കി കളഞ്ഞില്ലേ, വൃതാവിലാക്കി കളഞ്ഞില്ലേ? വഅർസല അലൈഹിം തൈറൻ നബാബിൽ അബാബിൽ പക്ഷികളെ അവർക്ക് നേരെ അല്ലാഹു നിയോഗിക്കുകയും ചെയ്തില്ലേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ തീച്ചൂള പോലെയുള്ള കല്ലുകൾ അവർക്ക് നേരെ ആ അബാബിൽ പക്ഷികൾ വർഷിച്ചില്ലേ? ജഅലഹും കഅസ്ഫിൻ മഖൂല ചവച്ചിറക്കപ്പെട്ട വൈക്കോൽ കുനകൾ പോലെ പരാജിതരായി നിന്ദിതരായി അവരുടെ സകല രീതിയിൽ അവരായി തീരുകയും ചെയ്തില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പള്ളികളുടെ സംരക്ഷണം അല്ലാഹുവിന്റെ ഉത്തരവാദിത്വമാണ്.
അള്ളാഹുവിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത പടച്ചെലവ് ഏറ്റെടുക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു ഉപാധിയുണ്ട്. ആ ഉപാധി എന്താണെന്ന് പടച്ചെലവ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണത്? വഅന്നൽ മസാജിദല്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിശ്ചയം പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, ലോകത്തിന്റെ രക്ഷിതാവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതുകൊണ്ട് ആ പള്ളിക്കുള്ളിൽ വെച്ച് അല്ലാഹു അല്ലാത്ത മറ്റാരെയും നിങ്ങൾ വിളിക്കാതിരിക്കുക, പടച്ചെറപ്പല്ലാത്ത മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് വളരെ വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പള്ളികളുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഈ പ്രദേശത്തുള്ള ഈ പള്ളിക്കുള്ള വ്യത്യാസം എന്താണ്? ഈ ഭവനത്തിനുള്ള പ്രത്യേകത എന്താണ്? ആത്മാഭിമാനത്തോടെ, സന്തോഷത്തോടെ, ദുർവൃതിയോടെ, തൃപ്തിയോടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും. ഈ പള്ളിയിൽ വെച്ച് അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെ വിളിക്കുകയില്ല. ഈ പള്ളിയിൽ വെച്ച് റബ്ബിന് നൽകേണ്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് വകവെച്ച് നൽകപ്പെടുകയില്ല. ഈ പള്ളിയിൽ വെച്ച് അല്ലാഹുവിന് പുറമെ വൈദീശീശങ്ങളെയോ മമ്പരത്തലങ്ങളെയോ സ്വയം മടവൂരനെയോ അജ്മീർ ഹോജയെയോ സുഹദാക്കളെയോ സാലിഹീങ്ങളെയോ സാദിഖീങ്ങളെയോ ഒന്നും വിളിക്കപ്പെടുകയില്ല. ആ നേരെ മറിച്ച് ആ ശുഹദാക്കളുടെ, ആ സ്വാലിഹീങ്ങളുടെ, ആ സ്വാദിഖീങ്ങളുടെ, ആ അമ്പിയാക്കളുടെ, ആ ഔലിയാക്കളുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അല്ലാഹുവിനെ മാത്രം വിളിച്ച് റബ്ബിന്റെ മുന്നിൽ മാത്രം സങ്കടം പറഞ്ഞ്, റബ്ബിന്റെ മുന്നിൽ മാത്രം വേദനകളും വേദനകളും വർത്തനകളും പ്രാർത്ഥനകളും നടത്തിക്കൊണ്ടുള്ള ഇബാദത്തായിരിക്കും ഈ പള്ളിയിൽ അരങ്ങേറുക, ഈ പള്ളിയിൽ ഉണ്ടാവുക എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സംരക്ഷണം, അല്ലാഹുവിന്റെ സുരക്ഷിതത്വം ഒരു പള്ളിക്കുണ്ടാകണമെങ്കിൽ ആദ്യമായി ഉണ്ടാകേണ്ടത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന ഒരവസ്ഥ, പടച്ചറപ്പല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ പള്ളിയിൽ ഉണ്ടാകാതിരിക്കുക എന്നതാണ്. നിങ്ങളൊന്ന് നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ എത്ര പള്ളികളുണ്ട്. ആ പള്ളികളിൽ ജാറങ്ങൾ കാണാം. ആ ജാറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ജാറങ്ങളിലേക്ക് മനുഷ്യർ വരികയാണ്, മുസ്ലിം നാമധാരികൾ വരികയാണ്. എന്നിട്ട് ആ ജാറത്തിൽ കിടക്കുന്ന ആരെന്ന് പോലും അറിയാത്ത, എവിടെ നിന്ന് പോലും എന്ന് പോലും അറിയാതെ പാടുമ്പോ പറയുമ്പോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതാ പള്ളിക്കകത്തു നിന്നും അല്ലാതെയും പാടുകയാണ്. വല്ലേ നീല എന്നെ തീരം നൽകും ഞാൻ എന്നോവർ. ഈ ദുനിയാവിൽ എവിടെ വെച്ച് വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, ഏത് ആവശ്യത്തിന് വിളിച്ചാലും വായ മൂടുന്നതിന്റെ മുന്നേ അവൻ ഉത്തരം നൽകാൻ എനിക്ക് കഴിയുമെന്ന് മഹാനായ മൊഹീദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞു എന്നാണ് ഈ പറയുന്ന മൊഹീദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പച്ചയായ ശിർക്കിന്റെ ധനികൾ പള്ളിക്കകത്ത് വെച്ച് പറയുകയാണ്, ഈ ഒരു സിഫത്തുണ്ടല്ലോ, എവിടെ നിന്ന് വിളിച്ചാലും ഏതവസ്ഥയിൽ വിളിച്ചാലും അവന്റെ ആ വേദനയും പ്രയാസവും മാറ്റിക്കൊടുക്കുന്നത് ആരാണെന്നുള്ള ചോദ്യം പരിശുദ്ധ ഖുർആൻ ചോദിച്ചത് രാജാതിരാജനായ അർഹമുർ റഹീമീനായ റബ്ബിനെ കുറിച്ചാണ്. റബ്ബിന്റെ എത്ര സുന്ദരമായ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആരാണുള്ളത്? അല്ല, ചോദ്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ആരാണുള്ളത്? ഗതികെട്ടവൻ ഗതികെട്ട് കൊണ്ടൊരു വിളി വിളിക്കുമ്പോ, ഗതികെട്ടവൻ ഗതികെട്ട് കൊണ്ടൊരു അർത്ഥന നടത്തുമ്പോ അവന്റെ ഗതികേട് മാറ്റിക്കൊടുക്ക. പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധമായ ഭവനങ്ങൾക്കകത്ത് വെച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസിദ്ധമായ വരിയാണ് പാപമെന്ന വാഹനമേ,
അറ്റമില്ലാതെ ഞാൻ കയറിയിരിക്കുകയാണ് നബിയെ, അങ്ങയോട് ഞാൻ അന്യായം ബോധിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനോട് പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുന്ന വരികൾ പരിശുദ്ധമായ റബ്ബിന്റെ ഭവനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് പറയുകയാണ്. ഇതാരുടെ സിഫത്താണ് പ്രിയപ്പെട്ടവരെ പാപം പൊറുക്കാൻ അല്ലാതെ മറ്റാരാണുള്ളത് എന്ന് ചോദിച്ചതാരാണ് പഠിച്ച റബ്ബാണ്. അവര് നീചകൃത്യം ചെയ്തു പോയാൽ അവരതാ അല്ലാഹുവിനെ ഓർക്കുകയാണ്, അല്ലാഹുവിനെ സ്മരിക്കുകയാണ്, എന്നിട്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. ഈ കാര്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു ചോദിക്കുന്നു, നിങ്ങളുടെ പാപം പുറത്തു തരാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ പാപം മാപ്പാക്കി തരാൻ പടച്ചുറപ്പല്ലാതെ മറ്റാരാണ് നിങ്ങൾക്കുള്ളത് എന്ന് അല്ല ചോദിക്കുമ്പോ റബ്ബിന്റെ ഭവനത്തിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കിട്ടുന്നതിന് വേണ്ടി ലോകത്തിന്റെ പ്രവാചകനോട് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് അല്ലാഹുവിനെ വിളിക്കാനും ആരാധിക്കാനും വേണ്ടി പടുത്തുയർത്തപ്പെട്ട അവന്റെ ഭവനങ്ങളിൽക്കുള്ളിൽ വെച്ച് അവന്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന പതിതാവസ്ഥ നമ്മുടെ നാട്ടിൽ സജീവമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പള്ളി വ്യത്യസ്തമാകുന്നതും. അല്ലാഹുവിനെ മാത്രം വിളിക്കാൻ, അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യാൻ, ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത വിധം പരിശുദ്ധമായ ഇബാദത്തുകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഭവനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതുമെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചാൽ എന്താണ് പ്രശ്നം? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് നേടുന്നതിൽ എന്താണ് കുഴപ്പം? നമ്മൾ പള്ളിയെ കുറിച്ച് പറയുമ്പോൾ പള്ളിയിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ച് തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അത്യാവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതല്ലാത്ത മനുഷ്യരെ വിളിക്കുന്നതിന്റെ അസാംഗത്യത്തെ കുറിച്ച് നമ്മൾ പറയണല്ലോ, സംസാരിക്കണല്ലോ. പല പ്രശ്നങ്ങളുണ്ട്. അതിലേതാനും പ്രശ്നമാണ് ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഇന്ന് പ്രധാനമായും നമ്മുടെ നാട്ടിലെ ആളുകൾ വിളിക്കുന്ന, സഹായം തേടുന്ന ഔലിയാക്കളും അമ്പിയാക്കളും എല്ലാം മൺമറഞ്ഞു പോയവരാണ്. നമ്മള് ഈ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഒരുപാട് ജാറങ്ങൾ കാണാം. ഇവരൊക്കെ മറ്റൊരു ലോകത്തേക്ക് യാത്രയായവരാണ്. ഇവർക്ക് അദൃശ്യം അറിയാനുള്ള യാതൊരു കഴിവുമില്ല. അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോഴും, ജീവിച്ചിരിക്കുമ്പോ പോലും അദൃശ്യം അറിയാനുള്ള ഒരു കഴിവും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്തിട്ടില്ല. ഒരു മഹാന്മാർക്ക്, മഹാന്മാരുടെ ശ്രേണിയിൽ ഏറ്റവും ഉന്നത തലത്തിൽ ഇരിക്കുന്നവർ ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, അമ്പിയാക്കളാണ്. ഈ അമ്പിയാക്കൾക്ക് തന്നെ പദവികൾ ഒരുപോലെയല്ല, ദർജകൾ ഒരുപോലെയല്ല. ചില പ്രവാചകന്മാർക്ക് അള്ളാഹു ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ പദവികൾ നൽകപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് നമ്മൾ പറയുന്ന പേരാണ് ഉലുൽ അസ്മ്, വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അള്ളാഹുവിന്റെ റസൂലുകൾ. അവരാരൊക്കെയാണ്? അഞ്ചു പേരാണ്. ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ട് മൂന്നാമത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നാലാമത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അഞ്ചാമത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഞ്ച് പ്രവാചകന്മാർ ഉലുൽ അസ്മുകളാണ്. ഈ അഞ്ച് പ്രവാചകന്മാരാണ് അമ്പിയാക്കളിൽ ഏറ്റവും ഉന്നതർ. ഈ ദുനിയാവിൽ ജനിച്ചു വീണ ഇതുവരെയുള്ള മഹാരഥന്മാരിൽപ്പെട്ട സകലരെക്കാളും ഔന്നത്യത്തിലും മഹത്വത്തിലും അള്ളാഹുവിന്റെ സവിധത്തിൽ ഉന്നത തലങ്ങളിൽ നിൽക്കുന്നവർ ഈ പ്രവാചകന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ഈ അഞ്ച് പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ നിന്ന് ഓരോ ഉദാഹരണങ്ങൾ വീതം നമുക്ക് പറയാൻ സാധിക്കും. ഈ അഞ്ച് പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ നിന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം,
അദ്ദേഹം തന്റെ സമുദായത്തിന് പ്രബോധനം ചെയ്യാൻ, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹൂദിന്റെ 31-ാമത്തെ ആയത്തിൽ ആ വചനം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയാൻ, വലാ അഖൂലു ലക്കും ഇൻദി ഖസായിറുല്ലാഹ് വലാ അഅ്ലമുൽ ഗൈബ് വലാ അഖൂലു ലക്കും ഇന്നീ മലക്. ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഞാൻ നിങ്ങളോട് അവകാശപ്പെടുന്നില്ല, എന്റെ റബ്ബിന്റെ ഖജാനയുടെ താക്കോൽ എന്റെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് അവകാശപ്പെടുന്നില്ല, ഞാൻ നിങ്ങളോട് പറയുന്നില്ല കൂട്ടരെ, വലാ അഅ്ലമുൽ ഗൈബ് എനിക്ക് അദൃശ്യം അറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, വലാ അഖൂലു ലക്കും ഇന്നീ മലക് തിന്നാത്ത കുടിക്കാത്ത ഉറങ്ങാത്ത ഒരു മാലാഖയാണ് മലക്കാണ് ഞാനെന്ന് ഞാൻ നിങ്ങളോട് അവകാശപ്പെടുന്നില്ല. സൂറത്തുൽ ഹൂദിന്റെ 31-ാമത്തെ വചനമാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനത്തിൽ ഉലുൽ അസ്മുകളിൽ പ്രഥമനായ ഒന്നാമനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ അദൃശ്യകാര്യം അറിയുന്നവനല്ല, എനിക്ക് അദൃശ്യം അറിയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു തന്റെ ഉറ്റ ചങ്ങാതി എന്ന് വിളിച്ച പ്രവാചകനാണ്. ഒരുപാട് സ്ഥാനവും ദർജയും റബ്ബ് നൽകിയ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹൂദിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹൂദിന്റെ 69-ാമത്തെയും 70-ാമത്തെയും വചനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്രാ, ഇബ്രാഹിമിന്റെ അടുത്തേക്ക് എന്റെ നമ്മുടെ ദൂതന്മാരതാ വരികയാണ് ചില സന്തോഷ വാർത്തകൾ അറിയിക്കുന്നതിന് വേണ്ടി. അദ്ദേഹം ഒട്ടും താമസിയാതെ തന്റെ വീട്ടിൽ വന്ന അതിഥികൾക്ക് ആതിഥേയത്വം നൽകുന്നതിന് വേണ്ടി തന്റെ ഉടമസ്ഥതയിലുള്ള ഒരു മൂലിക്കുട്ടിയെ അറുത്തുകൊണ്ട് അതിൽ അത് കല്ലിൽ പാകം ചെയ്തുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് വെക്കുകയാണ്. അങ്ങനെ അവരുടെ കൈകൾ ആ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് കണ്ടപ്പോ, ആ ഭക്ഷണം അവർ കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹത്തെ ഭയം പിടികൂടുകയാണ്, അദ്ദേഹം ഭയപ്പെടുകയാണ്. ഖാലൂ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ആ ദൂതന്മാർ ആ മലക്കുകൾ പറയുകയാണ്, ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, ഞങ്ങൾ ലൂത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല, ആ കൈ പറയാൻ അവർക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, മലക്കുകളെ കുറിച്ചറിയാത്ത ആളല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മലക്കുകൾ തിന്നില്ല കുടിക്കില്ല എന്ന വസ്തുതയെ കുറിച്ച് അജ്ഞതയുള്ള ആണല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതെല്ലാം അറിയുന്ന പ്രവാചകനാണ്. മാത്രമല്ല, ഈ വന്ന മൂന്ന് മലക്കുകളിൽ ഒരാൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ജിബ്രീലിനെ ഇബ്രാഹിം നബി മുമ്പും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വഹി എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീലാണ്. എന്നിട്ടും തന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്, മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നത് മൂന്ന് മലക്കുകളാണ്. ആ മൂന്ന് മലക്കുകളിൽ ഒരാൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണെന്നുള്ള അദൃശ്യകാര്യം അറിയാൻ, മറഞ്ഞ കാര്യം അറിയാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനില്ലാത്ത ഏത് കഴിവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലുള്ള CM മടവോരടക്കമുള്ള ഔലിയാക്കൾക്ക് ഇവർ ജനിപ്പിച്ചു കൊടുക്കുന്നത്? രണ്ടാമത്തെ ഉലുൽ അസ്മിൽപ്പെട്ട രണ്ടാമത്തെ പ്രവാചകന്റെ ജീവിതത്തിലുള്ള ഉദാഹരണമാണിത്. ഇനി മൂന്നാമത്, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതനിരകളിൽ വെച്ച്, തുവാ താഴ്വരയിൽ വെച്ച് ആ മൂസ നബിയോടാണ് അള്ളാഹു നേരിട്ട് അള്ളാഹു സംസാരിച്ചത്. ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ സംഭവം? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരികയാണ്. ഫിർഔനിന്റെ സാഹിരീങ്ങളുമായി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ മത്സരത്തിൽ ഏർപ്പെടുകയാണ്. അവരാണ് ആദ്യം തങ്ങളുടെ ചെപ്പടി വിദ്യകൾ പ്രദർശിപ്പിക്കുന്നത്, അവരുടെ മായാജാലങ്ങൾ അവരാണ് ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. അവരെങ്ങനെ ചെയ്തപ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതികരണം എന്തായിരുന്നു?
അദ്ദേഹം ഭയപ്പെട്ടു പോയി, അദ്ദേഹം പേടിച്ചു പോയി. അവരുടെ പടികളും കയറുകളും എല്ലാം താഴേക്ക് പോണ പാമ്പുകളും മുരുകവർഗങ്ങളുമായി അതിങ്ങനെ ഇരഞ്ഞിരിങ്ങാൻ തുടങ്ങിയപ്പോ മൂസാ നബി ഭയപ്പെടുകയാണ്. അത് മായാജാലമാണ്, അത് കൺകെട്ട് വിദ്യയാണെന്നുള്ള മറഞ്ഞ കാര്യം അറിയാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിച്ചില്ല. അവിടെ ഏതാ പടച്ചുറപ്പെടുകയാണ്. ഭയപ്പെടേണ്ടതില്ല, നീ തന്നെയാണ് ഉന്നതൻ. അതുകൊണ്ട് അങ്ങയുടെ വലതു കൈയിലുള്ള വടിയൊന്ന് താഴേക്കിട്ട് കളയുക, താഴേക്കിട്ടുകൊള്ളുക. അവര് കാണിച്ചു വെച്ചിരിക്കുന്ന സകല മായകളും ആ വടിയങ്ങ് വിഴുങ്ങിക്കളയുന്നതാണ്. അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂസ കേവലം മായാജാലം മാത്രമാണ്, അതൊന്നും യാഥാർത്ഥ്യം സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ നിലകൊള്ളുന്നത്, ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ നിലകൊള്ളുന്നത് ഇലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിന്റെ പ്രചാരണത്തിനും പ്രബോധനത്തിനും വേണ്ടി തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലക്ഷ്യം ഞങ്ങൾക്കില്ല പ്രിയപ്പെട്ടവരെ. അഫ്ദലുമാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവിന്റെ റസൂല് ആത്മാഭിമാനത്തോടെ പറഞ്ഞ വചനമാണ്. ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ, ഉത്തുംഗമായ, ഉത്കൃഷ്ടമായ, പരിപാവനമായ, പരിശുദ്ധമായ വചനം ഏതാണെന്നറിയുമോ? അത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ആയത്തുകൾ ഉണ്ടല്ലോ സൂറത്തുൽ ഫാത്തിഹ, ഞാൻ ഈ ഓതി വെച്ച 14-ാമത്തെ ആയത്ത് കേരളം കേൾക്കാൻ തുടങ്ങിയിട്ട് 10 ആണ്ടുകളായി, പുതിയ ആയത്തുകളല്ല. നിങ്ങൾക്കത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളെ വിളിച്ചാൽ, നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഔലിയാക്കളുണ്ടല്ലോ, അമ്പിയാക്കളുണ്ടല്ലോ, വലിയാകട്ടെ, ഷഹീദാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, ആരാകട്ടെ, നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, നിങ്ങളുടെ വിളികൾ അവർ കേൾക്കുകയില്ല. വലവ് സമീപം എന്ന് കേൾക്കുമെന്ന് നിങ്ങൾ ജൽപ്പിച്ചാൽ തന്നെയും ഉത്തരം നൽകാൻ അവരെ കൊണ്ട് സാധ്യമല്ല, നിങ്ങളുടെ അർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ അവരെ കൊണ്ട് സാധ്യമല്ല. നാളെ പരലോകത്ത് ഒരു മുരീദ് മൊയ്തീ ശേഖിനെ കണ്ടുമുട്ടുകയാണ്, റിഫായി ശേഖിന്റെ മുരീദ് റിഫായി ശേഖിനെ കണ്ടുമുട്ടുകയാണ്, തരീഖത്തിന്റെ 10,000-ക്കണക്കിന് ശൈഖന്മാരെ, അവരുടെ അനുയായികൾ കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് ശൈഖന്മാരും മുരീദുകളും തമ്മിൽ നടക്കുന്ന സംഭാഷണം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത്തബറഅ അല്ലദീന തുബിഊ മിനൽ ലദീന തബഊ വറഅബുൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ. ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല, ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങൾ നിങ്ങളെ കേട്ടിട്ടില്ല, ഞങ്ങൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പിൻപറ്റപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, തേടപ്പെട്ടവർ, ദുആ ചെയ്യപ്പെട്ടവർ, ദുആ ചെയ്ത മുരീദുകളെ ഒഴിവാക്കുമ്പോ, അവരെ തള്ളിപ്പറയുമ്പോ, ഞങ്ങളും നിങ്ങളും തമ്മിലൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ, ഈ മുരീദുകൾ അവിടെ വെച്ച് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഈ പറയുന്ന അനുയായികൾ അവിടെ വെച്ച് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണ്? വഖാല അല്ലദീന തബഊ ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ മുജാഹിദുകൾ നിങ്ങളെ കൈയൊഴിഞ്ഞതുപോലെ, മുവഹിദുകൾ നിങ്ങളെ കൈയൊഴിഞ്ഞതുപോലെ, നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതെ, നിങ്ങളുടെ തട്ടിപ്പിനിരയാകാതെ, നിങ്ങളുടെ ചതിക്ക് വിധേയമാകാതെ, നിങ്ങളുടെ വഞ്ചനക്ക് തലവെച്ചു തരാതെ, നാട്ടിലെ മുവഹിദുകളായ ആളുകൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങളും നിങ്ങളെ ഒഴിവാക്കുന്നതാണ്. ഇവിടെ വെച്ച് നിങ്ങൾ ഞങ്ങളെ എപ്രകാരം ഒഴിവാക്കിയോ അതുപോലെ ദുനിയാവിലേക്ക് ഒരു മടക്കമുറപ്പ് നമുക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒഴിവാക്കുന്നതാണ്, ഞങ്ങൾ നിങ്ങളെ തല്ലി പറയുന്നതാണെന്ന് അവിടെ പിൻപറ്റപ്പെട്ടവർ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വിളിച്ചു തേടിയ ഷെയ്ഖുമാർക്കോ, തങ്ങന്മാർക്കോ, ബാബമാർക്കോ, ബീവിമാർക്കോ യാതൊരു തരത്തിലുള്ള ഉപകാരവും യാതൊരു തരത്തിലുള്ള ശുപാർശയും ചെയ്യാൻ പറ്റാത്ത ദിവസത്തിലാണ്. ഈ പറയുന്ന ആയത്തുകളുടെ ഗൗരവം എത്രയാണ് നമുക്ക് മനസ്സിലാകുക. പ്രിയപ്പെട്ടവരെ, അവിടെയും അവസാനിച്ചില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആറാഫിന്റെ 5-ാമത്തെ ആയത്തിലല്ല പറയുകയാണ്, ആരാണ് വഴിപിഴച്ചു പോയവൻ,
യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ ഏറ്റവും വഴിപിഴച്ചു പോയവൻ ആരാണ്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരാണ്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്. ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം നൽകാത്ത, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഇജാബത്ത് നൽകാത്ത, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരെക്കാൾ വഴി പിഴച്ചു പോയവൻ ആരാണുള്ളത്, വഴി തെറ്റിപ്പോയവൻ ആരാണുള്ളത് എന്ന് റബ്ബ് ചോദിക്കുമ്പോ അതാരെ കുറിച്ചാണ്? പ്രിയപ്പെട്ടവരെ, നിശ്ചയിക്കുന്നവരെ വിളിക്കുന്നവരെ കുറിച്ചാണ്, മമ്പറത്ത് തങ്ങളെ വിളിക്കുന്നവരെ കുറിച്ചാണ്, സി എം അടവുവിനെ വിളിക്കുന്നവരെ കുറിച്ചാണ്. ശരിക്കും മനസ്സിലാക്കുക, എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം പറയുന്നതിന് പകരം സി എം എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾക്ക് നിത്യമോചനം ലഭിക്കുമെന്ന് മുന്നിൽ കൂടിയിരിക്കുന്ന യാക്കോബിനോട് പറയാൻ പുരോഹിത വർഗത്തിന് മനസ്സുകൊണ്ട് ധൈര്യം കാണിക്കാൻ തുടങ്ങിയെങ്കിൽ എത്രത്തോളം ഈ ഉമ്മത്തിന്റെ വിശ്വാസ ജീർണത അതപ്പതിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയും ചെറുന്നില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിന്റെ 194-ാമത്തെ വചനത്തിൽ അല്ല പറയുകയാണ്, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി, നിശ്ചയം അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിക്കുന്നത് ആരെയാണെന്നറിയുമോ? അല്ലാഹു ഒരു പരിഹാസ രൂപേണാണ് ഈ ആയത്തിൽ സംസാരിക്കുന്നത്. അള്ളാഹുക്ക് പുറമെ നിങ്ങൾ വിളിക്കുന്നത് ആരെയാണെന്നറിയുമോ? ഇബാദുന്നംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളെയാണ്, നിങ്ങളെ പോലെയുള്ള ഇബാദുകളെയാണ്. ഫദുഊഹും, നിങ്ങൾ വിളിച്ചുകൊള്ളുക. ഫല്യസ്തജീബൂലക്കും, അവർ നിങ്ങൾ കാണട്ടെ. ഒരു ചോദ്യമാണ് റബ്ബിന്റെ, ഫദുഊഹും നിങ്ങൾ വിളിക്കേ, തൊണ്ടവിട്ട് വിളിക്ക, 1000 വട്ടോ 2000 വട്ടോ 3000 വട്ടോ എത്ര വെച്ചാ വിളിക്ക്, ഫല്യസ്തജീബൂലക്കും, അവർ നിങ്ങൾക്ക് മറുപടി നൽകുന്നത് ഞാനൊന്ന് കാണട്ടെ. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. എത്രയെത്ര ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ തെളിവുകളായി നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ ഈ ചാരത്തിൽ കിടക്കുന്ന ആളുകളെ വിളിക്കുമ്പോ ആ വിളിക്കൊരിക്കലും അവർ ഉത്തരം നൽകുകയില്ല എന്ന് അച്ചട്ടായി പഠിപ്പിക്കുന്ന 100 കണക്കിനായത്തുകൾ പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഈ വിളിയുടെ ഏറ്റവും ഗൗരവതരമായ വശം ഇതാണ്. നിങ്ങളൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ വിളിയുടെ ഏറ്റവും ഗൗരവതരമായ വിഷയം ഏതാണ്, വശം ഏതാണ്? ആ വിളി പച്ചയായ ശിർക്കാണ് എന്നതാണ്. ആ വിളി പച്ചയായ ശിർക്കാണ് എന്നതാണ്. പ്രിയപ്പെട്ടവർ, അതിന്റെ കാരണം എന്താണ്? സാധാരണഗതിയിൽ മൊയ്തീ ശേഷനെ വിളിക്കുന്നവരോട്, അമ്പിയാക്കളെയും ശുഹദാക്കളെയും മൗലിയാക്കളെയും വിളിക്കുന്നവരോട് നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് പറയുമ്പോ അവര് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിലധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ, അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടല്ലാതെ. അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിദുൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, വിശ്വാസത്തിൽ ദുൽമ കലർത്താത്തവർ അവർക്കാകുന്നു യഥാർത്ഥത്തിലുള്ള നിർഭയത്വമുള്ളത്. പ്രിയപ്പെട്ടവർ, വിശ്വാസത്തിൽ ദുൽമ കലർത്തുന്നവരുമുണ്ട്, കലർത്താത്തവരുമുണ്ട്. ആരാണ് വിശ്വാസത്തിൽ ദുൽമ കലർത്തുന്നവർ? വിശ്വാസത്തിൽ ശിർക്ക് ചെയ്തു ചേർക്കുന്നവരാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്തൊരു കുഴപ്പം മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിട്ടില്ല. നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച അബ്രഹത്തിന്റെ ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രത്തിൽ ഒരു വലിയ രംഗമുണ്ടേതാണ്. ആ ചരിത്രത്തിൽ ഈ പറയുന്ന അബ്രഹത്തിന്റെ പട്ടാളം മക്കയുടെ പ്രാന്ത പ്രദേശത്തെത്തിയപ്പോ അവിടെ ഉണ്ടായിരുന്ന 200-ലധികം ഒട്ടകത്തെ പിടിക്കുകയാണ്, ഒട്ടകത്തെ അവരെ കൊള്ളയടിക്കുകയാണ്, എന്നിട്ട് ആ ഒട്ടകത്തെ സ്വന്തമായി വെക്കുകയാണ്. ആ ഒട്ടകം ഖുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റേതായിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന നേതാവിനെ, ഖുറൈശികളുടെ നേതാവിനെ, അറബികളുടെ നേതാവിനെ അബ്രഹത്ത് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അബ്രഹത്ത് സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതെന്താണെന്നറിയുമോ? എന്റെ ഒട്ടകത്തെ എനിക്ക് തിരിച്ചു കിട്ടണം, എന്റെ ഒട്ടകത്തെ എനിക്ക് തിരിച്ചു കിട്ടണം, അതല്ലാതെ ഓരോ അഭിപ്രായവും എനിക്ക് പറയാനില്ല. ആ സമയം അബ്രഹത്ത് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, തിരിച്ചു പറയുകയാണ്, കാലങ്ങളായി നിങ്ങളുടെ കാക്കകാരണവന്മാർ ബഹുമാനിച്ചാദരിച്ചു കൊണ്ടിരിക്കുന്ന കാവാലയം തകർക്കാനാണ് ഞങ്ങൾ പോകുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പേടിയുമില്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വേദനയും ബേജാറുമില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മുതൽ മാത്രം കിട്ടിയാൽ മതിയോ? നിങ്ങളെ കണ്ടപ്പോ ഞാനൊരു മാന്യനാണെന്ന് വിചാരിച്ചിരുന്നു, ആ മതിപ്പ് മുഴുവൻ എന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അബ്ദുൽ മുത്തലിബ് ആരാണ്? മുശ്രിക്കാണ്, മുസ്ലിമല്ല.
അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിന്റെ കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പോലും അറിയില്ല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയുമോ? എന്റെ ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥത ഞാനാണ്, എന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ഒട്ടകം. എന്നാൽ കബാലയത്തിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ആ ബൈത്തിന്റെ ഉടമസ്ഥൻ ഞാനല്ല, അതിന്റെ ഉടമസ്ഥൻ അതിനെ സംരക്ഷിച്ചുകൊള്ളും, എനിക്കതിനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന കബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് റബ്ബിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഈ വീടിന്റെ ഈ ഭവനത്തിന്റെ രക്ഷിതാവേ, ആ വരുന്ന സർവായുധ സജ്ജരായ സൈന്യത്തിന്റെ മുന്നിൽ പോരാടി നിൽക്കാനുള്ള സൈന്യസന്നാഹം ഞങ്ങളുടെ പക്കലില്ല, അതുകൊണ്ട് നിന്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിനെ അള്ളാഹുവിനെ അറിയില്ല എന്ന് പറയാൻ സാധിക്കുമോ? അബ്ദുൽ മുത്തലിബിന് അള്ളാഹുവിനെ പരിചയമില്ല, അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് പറയാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ ഇല്ല. മാത്രമല്ല സൂറത്ത് യൂനുസിന്റെ 31-ാമത്തെ ആയത്തിൽ അല്ല തന്നെ പറഞ്ഞു തരുന്നുണ്ട് എന്തായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന്. ആരാണ് ആകാശത്തും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, ഉപജീവനം നൽകുന്നത്? ആരാണ് കേൾവിയെയും കാഴ്ചയെയും അധീനപ്പെടുത്തുന്നത്? ആരാണ് ജീവനെ ഉണ്ടാക്കുന്നത്, നിർജീവതയെ ഉണ്ടാക്കുന്നത്? ആരാണ് ഈ ലോകത്ത് മുഴുവൻ തദ്വീർ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്? അവരോട് ചോദിച്ചാൽ അവരതാ പറയുകയാണ്, അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നത്, അള്ളാഹുവാണ് കാഴ്ചയും കേൾവിയും അധീനപ്പെടുത്തുന്നതെന്ന് ആ മക്കാ മുശ്രിക്കുകൾ, അബ്ദുൽ മുത്തലിബിന്റെ അനുയായികൾ, അബൂജഹലിന്റെ കൂട്ടക്കാര് പറയുമെന്ന് പടച്ചിറപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടെയും തെറുതില്ല പ്രിയപ്പെട്ടവരെ. സൂറത്തു സുമറിന്റെ 38-ാമത്തെ വചനത്തിൽ അല്ല പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വല്ലം ലയഖൂലുൻ വലയഖൂലന്നല്ലാ. ആരാണ് ആകാശഭൂമികളെ പടച്ചിരുന്നവരോട് ചോദിച്ചാൽ അവർ സംശയലേശമന്യേ മറുപടി പറയുകയാണ്, അള്ളാഹുവാണ്, അള്ളാഹുവാണ്, അള്ളാഹുവാണ്. ഇനി അവരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന സംഗതികൾ മുഴുവൻ പടച്ചതല്ലയാണെങ്കിൽ, നിയന്ത്രിക്കുന്നതല്ലയാണെങ്കിൽ, നിങ്ങളുടെ കാഴ്ചയും കേൾവിയും പോലും അധീനപ്പെടുത്തുന്നതല്ലയാണെങ്കിൽ, പിന്നെന്തിനു വേണ്ടിയാണ് നിങ്ങൾ മറ്റുള്ള ദൈവങ്ങളെ, മറ്റുള്ള ഇലാഹുകളെ ആരാധിക്കുന്നതെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താണ്? മാനഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ രക്ഷിതാവിലേക്ക് ഒരടുപ്പമടുപ്പിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ റബ്ബിലേക്ക് ഞങ്ങളുടെ കൈപിടിച്ചടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഇലാഹികളെ വിളിക്കുന്നതെന്ന് ആര് പറയുമെന്നാണ് പഠിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, മക്കാ മുശ്രിക്കുകൾ പറയുമെന്നാണ് ഈ പരിശുദ്ധ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്ര കൃത്യമാണ് അല്ലാഹുവിന്റെ അധ്യാപനം, എത്ര വ്യക്തമാണ് അല്ലാഹുവിന്റെ അധ്യാപനം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ആളുകളോട്, ഈ പറയുന്ന ഔലിയാക്കളെ വിളിക്കുന്ന ആളുകളോട് സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോ അവര് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. എന്താണ്? നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടലുള്ളൂ, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിആനത്ത് നടത്തലുള്ളൂ, നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകലില്ലേ, നിങ്ങൾ വക്കീലിന്റെ അടുത്ത് പോകലില്ലേ, എഞ്ചിനീയറെ കാണാൻ പോകലില്ലേ, കൂട്ടുകാരനോട് കടം ചോദിക്കാറില്ലേ, ഇതൊന്നും സഹായ തേട്ടത്തിൽ വരില്ലേ എന്ന് ഈ പറയുന്ന ആളുകൾ നമ്മോട് തിരിച്ചു ചോദിക്കാറുണ്ട്. അവരോട് പറയാനുള്ള ലളിതമായ മറുപടി എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് വഹീന്റെ വെളിച്ചവും കയറി മക്കയിലേക്ക് വരുമ്പോ ആ മക്കാരായ ആളുകൾ രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രവർത്തനം ഏതാണ്? അവർ ലാത്തയെ വിളിക്കാറുണ്ട്, മനാത്തയെ വിളിക്കാറുണ്ട്, ഉസ്സയെ വിളിക്കാറുണ്ട്, അതോ പോകാറുണ്ട്.
ഞങ്ങളെ മൊയ്തീൻ ശൈഖിനെ വിളിക്കുമ്പോ മൊയ്തീൻ ശൈഖൻ അള്ള കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. മമ്പരത്ത് തങ്ങൾക്ക് അള്ള കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഔലിയാക്കളാകട്ടെ സുഹൃദാക്കളാകട്ടെ ഇവരെല്ലാം അള്ള കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ ഈ 185-ാമത്തെ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിന് ഗണ്ണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്താണ് ആ ഹദീസിൽ പറയുന്നത്? മക്കാ മുശ്രിക്കുകൾ തൽബിയത്താണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക, ഇല്ലാ ശരീക ഹുവ ലക, തംലികുഹു വമാ മലക. അവരതാണ് തൽബിയത്ത് പറയുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല. ആരാണ് പറയുന്നത്? മക്കാ മുശ്രിക്കുകളാണ് പറയുന്നത്. മുവഹ്ഹിദുകളുടെ എതിർച്ചേരിയിൽ നിന്ന് ബദർ ഉഹുദ് നയിച്ച മക്കാ മുശ്രിക്കുകളാണ് പറയുന്നത്, ലാ ശരീക ലക, നിനക്ക് പങ്കുകാരില്ല റബ്ബേ. അള്ളാഹു റസൂൽ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അവിടെ നിർത്തുക, നിങ്ങൾ അവിടെ നിർത്തുക, അതിന്റെ ബാക്കി നിങ്ങൾ പറയാതിരിക്കുക. അവരത് അതിന്റെ ബാക്കി പറയുകയാണ്, ഇല്ലാ ശരീക ഹുവലക തംലികുഹു വമാ മലക, ഏതു തരത്തിലുള്ള പങ്കുകാരില്ലാതെ ആ പങ്കുകാർക്കുള്ളതെല്ലാം നിന്റെ അധീനതയിലുള്ളതാണ്. ആ പങ്കുകാർക്ക് എന്തൊക്കെ കഴിവുണ്ടോ, ആ പങ്കുകാർക്ക് എന്തൊക്കെ കറാമത്തുകളുണ്ടോ, ആ പങ്കുകാർക്ക് ഏതൊക്കെ തരത്തിലുള്ള മനസ്സിദ്ധികളുണ്ടോ, അതെല്ലാം നിന്റെ അധീനതയിലുള്ളതാണ്. നീ കൊടുത്തതാണ്, നീ നൽകിയതാണ്, നിന്റെ രാജാധികാരത്തിലുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഇതാര് പറഞ്ഞതാണ്? ഇതാര് പറഞ്ഞതാണ്? കേരളത്തിലെ സമസ്ത പറഞ്ഞതല്ല, മറിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു റസൂലിന്റെ ജനവിഭാഗത്തിനോടാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തത്? ഏത് ജനവിഭാഗത്തിനോടാണ്, ഏത് ജനവിഭാഗത്തിനോടാണോ നിങ്ങളുടെ വിശ്വാസം ദ്വലാലത്തിലാണെന്ന് പറഞ്ഞത്, ആ ജനവിഭാഗം പറഞ്ഞതാണ്, ആ ജനത പറഞ്ഞതാണ്, ഞങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും സുഹദീയത്ത് കൽപ്പിക്കുന്നില്ല, ഞങ്ങൾ വിളിക്കുന്ന ഇലാഹിനും സുഹദീയത്തില്ല, സ്വയം പര്യാപ്തതയില്ല, അള്ള കൊടുത്ത കഴിവ് മാത്രമേ അവർക്കുള്ളൂ എന്ന് മക്ക ആവശ്യങ്ങൾ പറയുമ്പോൾ അവർ മുശ്രിക്കാവുന്നു. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മുവഹ്ഹിദുകളാവുക, നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിങ്ങളാവുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പറഞ്ഞു നിങ്ങൾ വിളിക്കുന്ന ഔലിയാക്കളോടുള്ള വിളിയുണ്ടല്ലോ, അത് പച്ചയായ ശിർക്കാണ്, അത് പച്ചയായ ശിർക്കാണ്. ശിർക്കിന്റെ ഗൗരവം എന്താണെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരോട് പോലും അല്ല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലക്കത് ഊഹിയ ഇലൈക വഇലല്ലദീ ചേർന്നു കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളുടെ പ്രയാസം അവിടെ അവസാനിക്കും, മുസ്ലിങ്ങളുടെ ഭയപ്പാട് അവിടെ അവസാനിക്കും, മുസ്ലിങ്ങളുടെ പ്രതിസന്ധി അവിടെ അവസാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൂറത്ത് 100-ന്റെ 55-ാമത്തെ ആയത്ത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അല്ലാഹ് പറയുകയാണ്, ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അധികാരത്തിന്റെ ചെങ്കോല് കൊടുത്തതുപോലെ അവർക്ക് അവകാശപ്പെട്ട ഭൂപ്രദേശങ്ങളും ആരാധനാലയങ്ങളും അവരുടെ അധികാരത്തിന്റെ കീഴിൽ നാം അധീനപ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങൾക്കും നാം നൽകാം. നിങ്ങളുടെ അവകാശങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു നൽകാം. മ്യാൻമാറിലാകട്ടെ, ചൈനയിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, ഫലസ്തീനിലെ ഗസയിലാകട്ടെ, വെസ്റ്റ് ബാങ്കിലാകട്ടെ, മസ്ജിദുൽ അഖ്സയിലാകട്ടെ, ഖുദുസിന്റെ ഭൂമിയിലാകട്ടെ, മുസ്ലിം ഉമ്മത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ തിരിച്ചു കിട്ടാൻ എന്താണ് വഴിയെന്ന് പടച്ചറപ്പ് പഠിപ്പിക്കുകയാണ്. ഗാന്ധിയുടെ വിഷയമാകട്ടെ, ബാബറി മസ്ജിദിന്റെ വിഷയമാകട്ടെ, വർഗീയവാദികൾ കണ്ടുവച്ചിട്ടുള്ള 10,000-ക്കണക്കിന് പള്ളികളുടെ വിഷയമാകട്ടെ, അവകാശപ്പെട്ട അവകാശങ്ങൾ നിങ്ങൾക്ക് നാം വകവെച്ചു നൽകാം. അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയ നിങ്ങളുടെ മതമുണ്ടല്ലോ, ഇസ്ലാമിന് നാം പ്രാബല്യവും പ്രാധാന്യവും നൽകാം. 10,000 ഭയപ്പാടുകൾക്ക് ശേഷം കൊല്ലപ്പെടുമോ, കൊള്ളയടിക്കപ്പെടുമോ, നാടുകടത്തപ്പെടുമോ, പൗരത്വം നിഷേധിക്കപ്പെടുമോ, പള്ളി തകർക്കപ്പെടുമോ, വീട് തകർക്കപ്പെടുമോ, സ്ഥാപനം അപഹരിക്കപ്പെടുമോ എന്ന 10,000-ക്കണക്കിന് ഭയപ്പാടിന് ശേഷം നിർഭയത്വത്തിന്റെ സൂര്യോദയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അള്ളാഹുവിന്റെ വഴിതയാണ്.
എന്താണ് അതിന് പകരമായി അല്ല ചോദിക്കുന്നത്? അല്ലാഹു അതിന് പകരമായി ചോദിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക, എന്നിൽ പങ്കു ചേർക്കാതെ, എന്നിൽ ശിർക്ക് ചെയ്യാതെ നിങ്ങൾ എന്നെ ആരാധിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളുടെ പർവ്വങ്ങൾ ഉണ്ടല്ലോ, ചീട്ട് കൊട്ടാരം പോലെ നിങ്ങളുടെ മുന്നിൽ തകർന്ന് തരിപ്പണമാകുമെന്ന് അള്ളാഹു വദാ വാക്ക് തരികയാണ്, വാഴ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉമ്മത്തത് മനസ്സിലാക്കിയിട്ടില്ല. ഈ ആയത്ത് വായിച്ച മുസ്ലിങ്ങൾ തന്നെ വളരെ തുലവും വിരളമായിരിക്കും, ഉമ്മത്തിന് ഇതിന്റെ ഗൗരവം അറിയില്ല. എന്നാൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഖുർആൻ നശിപ്പിക്കാനും വിമർശിക്കാനും വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ജൂതകുബുദ്ധികൾക്ക് ഇത് കൃത്യമായി അറിയാം. മുസ്ലിങ്ങളുടെ വിമോചനം കിടക്കുന്നത് അവരുടെ വിശ്വാസപരമായ ഔന്നത്യത്തിലാണ്, അവരുടെ വിശ്വാസപരമായ ശുദ്ധിയിലാണെന്ന് ഇന്നലെയുള്ള ചരിത്രത്തിൽ അവർ പാഠം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന്റെ വിശ്വാസമെന്നും ജീർണതയിലുള്ളതാകണമെന്നത് പൗരോഹിത്യത്തിന്റെ നിർബന്ധമാണ്, ജൂതകുബുദ്ധികളുടെ നിർബന്ധമാണ്. ആ ജൂതന്മാരുടെ ഏജന്റുകൾ നാടിന്റെ നാല് മൂലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന കറാമത്ത് കഥകൾ കള്ള കറാമത്ത് കഥകൾ യാദൃശ്ചികതയല്ല, യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല മറിച്ച് നാടിന്റെ നാല് മൂലകളിൽ പറയപ്പെടുന്ന ഈ കള്ള കറാമത്ത് കഥകളുണ്ടല്ലോ, അതിശയോക്തികൾ നിറഞ്ഞ ഈ കഥകളുണ്ടല്ലോ, അതിന്റെ ലക്ഷ്യം എന്താണെന്നറിയുമോ? ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനെ നീക്കിക്കൊണ്ട് പകരം ഈ കറാമത്തിന്റെ ഉടമസ്ഥരായ ഔലിയാക്കളെ പ്രതിഷ്ഠിക്കുക എന്നതാണ്. അതിലൂടെ അവരുടെ മോചനത്തിന്റെ മുദ്രാവാക്യമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹിതമായ ആദർശത്തെ വേരോട് പിഴുതെറിയുക എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പള്ളികൾ വിപ്ലവത്തിന്റെ പ്രഭവ കേന്ദ്രമാകേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഹൃദയത്തിന്റെ വികാരമായി കൊണ്ടു നടക്കുന്ന ഒരു ജനവിഭാഗത്തെ പടുത്തുയർത്താൻ, അവരെ വാർത്തെടുക്കാൻ ഇത്തരത്തിലുള്ള പള്ളികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട മദ്രസകളിൽ നിന്ന് ഈ ഉമ്മത്തിന്, ഈ നാടിന്, ഈ കേരളക്കരക്കല്ല, ഈ ലോകത്തിന് മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കറകളഞ്ഞ ആദർശത്തിന്റെ ഉജ്ജ്വലതയെ പഠിപ്പിച്ചു കൊടുക്കുന്ന, പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രബോധകന്മാരുണ്ടാകേണ്ടതുണ്ട്, ദാഇമാരുണ്ടാകേണ്ടതുണ്ട്. അവിടെയാണ് ഈ ഉമ്മത്തിന്റെ മോചനം, അവിടെയാണ് ഈ ഉമ്മത്തിന്റെ പ്രതിസന്ധിയുടെ പരിസമാപ്തി, അവിടെയാണ് ഈ ഉമ്മത്തിന്റെ ഔന്നത്യം, അവിടെയാണ് ഈ ഉമ്മത്തിന്റെ ഉന്നതിയിലേക്കുള്ള ചേക്കേറൽ, അവിടെയാണ് നമ്മൾ ഇന്ന് 100% ഓക്കെയാവുന്നുവോ, 100% ക്ലിയർ ആവുന്നുവോ, അതിന്റെ അപ്പുറത്തേക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അറിയുക, പള്ളികളുടെ നിർമ്മാണം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്വാദർശത്തിന്റെ സംസ്ഥാപനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വഹദാനിയത്തിന്റെ വക്താക്കളായി, ആ വഹദാനിയത്തിന്റെ പ്രചാരകരും പ്രബോധകരുമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന അതിന ഫി ദുനിയ ഹസന വഫി ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.